അന്തരീക്ഷത്തിലെ താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനമാണ് ഉഷ്ണക്കാറ്റിന് കാരണമാകുന്ന താപവിസ്ഫോടനം. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ ഈ പ്രതിഭാസത്തെ തുടർന്നാണ് ഇലകൾ കരിഞ്ഞുണങ്ങിയത്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് നിന്നും ശേഖരിച്ച സാമ്പിളുകളിലാണ് കെഎഫ്ആർഐയിലെ ശാസ്ത്ര സംഘം പഠനം നടത്തിയത്. ഇത് അപൂർവ പ്രതിഭാസമാണെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പഠന സംഘത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ എസ് സന്ദീപ് പറഞ്ഞു. സംഭവമാണ് ഈ താപവിസ്ഫോടനം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പൊ അത് ഈ സമ്മർശോഭത്തിന് കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്പോൺസ് ഇതിന് മുമ്പ് ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടായ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ബേസിസിലായിരിക്കും. 10 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ് താപവിസ്ഫോടനം. ഇത് ആവർത്തിക്കാനിടയില്ലെന്നാണ് ശാസ്ത്ര സംഘത്തിന്റെ നിഗമനം. കേരളത്തിന്റെ തീരങ്ങളിൽ താപവിസ്ഫോടനം ഉണ്ടായ സമയത്തെ താപനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘം ശേഖരിച്ചു വരികയാണ്. ബുധനാഴ്ചയോടെ അന്തിമ റിപ്പോർട്ട് ലഭ്യമാക്കാനാണ് ശ്രമം. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.